സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നേതാവ് എം എസ് ഇർഷാദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ എം എസ് ഇർഷാദ്, ഏതായാലും ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തിങ്കളാഴ്ച മാത്രമേ ശമ്പളം നൽകാൻ കഴിയൂ എന്നാണ് നിലവിൽ ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിനുപോലും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ ട്രഷറിയിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ആ സമയത്തും തിങ്കളാഴ്ചയും പ്രതിസന്ധി ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് കാണുന്നത്? ശമ്പളം നിഷേധിച്ചതിനെതിരായി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സമരമുഖത്താണ്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ സമരം ഇതാ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ ഈ ഡിസ്കഷനിലേക്ക് വിളിച്ചിരിക്കുന്നത്. ജീവനക്കാരന്റെയും ഒരു എല്ലാവിധ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടമാടുന്നത്. അടിസ്ഥാനപരമായി അവന് കൊടുക്കേണ്ട വേതനം പോലും നിഷേധിക്കുന്ന ഒരു രീതി. ട്രഷറിയിൽ പണമുണ്ട്, ട്രഷറിയിൽ നിന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണമുണ്ട്. എങ്കിൽ പോലും സാങ്കേതിക തടസ്സം തടഞ്ഞാണ് ഈ സർക്കാർ ശമ്പളം നിഷേധിക്കുന്നത്. ഇത്രയും ഗതികെട്ട ഒരു സാഹചര്യം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ ഇർഷാദ, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും മാസങ്ങളിലും പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാര്യം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏകദേശം 4,200 കോടി രൂപയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസം ലഭിച്ചതുകൊണ്ടാണ് തിങ്കളാഴ്ചയെങ്കിലും ശമ്പളം നൽകാനുള്ള നീക്കങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അടുത്ത മാസവും ശമ്പളം വൈകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ശമ്പളം വൈകുമെന്ന് മാത്രമല്ല, ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പളം പെർമനന്റ് ആയിട്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ കൂടി സംജാതമാകുമോ എന്ന സംശയം കൂടി നിലനിൽക്കുകയാണ്. ശമ്പളം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കെ എസ് ആർ ടി സി ജീവനക്കാരനെ പോലെ സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ജീവനക്കാരനെ പോലെ സർക്കാർ ജീവനക്കാരന്റെ ശമ്പളവും എല്ലാ മാസവും മുടങ്ങുന്ന അല്ലെങ്കിൽ എല്ലാ മാസവും അനന്തമായി വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കേരള സർക്കാർ തള്ളിവിട്ടിരിക്കുന്നു. ഇടത് ഭരണം അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ തൊഴിലാളി വിരുദ്ധ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള സത്യം ജീവനക്കാരൻ തിരിച്ചറിയുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഇരിക്കുന്നത്. ശ്രീ ഇർഷാദ്, ആദ്യഘട്ടത്തിൽ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളവും ഇതേ രീതിയിലായിരുന്നു. 3-ന് ശമ്പളം നൽകുന്നു, പിന്നീട് 5-ാം തീയതി ശമ്പളം നൽകുന്നു, പിന്നീട് അനിശ്ചിതമായി വൈകുന്നു. ആ സമയത്തൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. ആ പ്രതിഷേധങ്ങളെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് സർക്കാർ പിന്നീട് മുന്നോട്ട് പോയത്. അതേ ഒരു അവസ്ഥ ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ? അന്ധന്മാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ശമ്പളം കൊടുക്കണമെന്നുള്ള ധാർമ്മികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത പോലും മറന്നുകൊണ്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ വാണരുളുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ധനകാര്യ മാനേജ്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ട് ഗതികാര്യസ്ഥതയുടെ പര്യായമായിട്ടാണ് ഈ സർക്കാർ മാറിയിരിക്കുന്നത്. ഗതികാര്യസ്ഥതയുടെ ഇരയായി, ഗതികാര്യസ്ഥതയുടെ ബലിയാടായി സർക്കാർ ജീവനക്കാരനെ മാറ്റുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെയാണ് ശ്രീ ഇർഷാദ്, ദൂരത്തിനൊരു കുറവുമില്ല. നവകേരള സാഹസിന്റെ മറവിൽ ഏകദേശം 100 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചിരിക്കുന്നത്. നിങ്ങൾ സർക്കാർ ജീവനക്കാരെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ടായിരുന്നു നവകേരള സാഹസ് ഈ കോടികൾ ചെലവഴിച്ച് ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം വരുന്നു. അതിനും സർക്കാർ ജീവനക്കാരെ മുൻനിർത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതെ, ദൂർത്തിനും ആഡംബരത്തിനും ഇവിടെ ഒരു കുറവുമില്ല. തോന്നിയ രീതിയിൽ പൈസ ചെലവാക്കുന്നതിന്, സ്വന്തക്കാരന് പൈസ നൽകുന്നതിന്, ദുരിതാശ്വാസ നിധിയിലെ പണം ദുരുപയോഗം ചെയ്യുന്നതിന്, ഒരു മാനദണ്ഡവും കൂടാതെ പണം വിനിയോഗിക്കുന്നതിന്, പരിപാടികൾ നടത്തുന്നതിന് ഒരു മടിയും ഈ സർക്കാർ കാണിക്കുന്നില്ല. പക്ഷെ ജീവനക്കാരന്റെ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സർക്കാർ ഖജനാവിനെ കാലിയാക്കിക്കൊണ്ടുള്ള രീതിയാണ് മുന്നോട്ട് പോകുന്നത്. വളരെയധികം നന്ദി ശ്രീ എം എസ് ഇർഷാദ് ഈ സമയം പ്രതികരിച്ചതിന്.